ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ പരിപാടി എന്താ വെച്ചാൽ, ഞാനിങ്ങനെ നമ്മുടെ ഇവിടുത്തെ വെജിറ്റബിൾസും ഇവിടെ കിട്ടുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ പല പല കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ സമയമായി വരുന്നു. അപ്പോൾ പാർവതിക്ക് കുറേ കാര്യങ്ങൾ ആഗ്രഹമുണ്ട്, ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സത്യത്തിൽ ഇതുവരെ സമയം കിട്ടിയിട്ടില്ലായിരുന്നു. അതുമാത്രമല്ല, ഇത് എവിടെ കിട്ടും, നമ്മൾ പോയി വാങ്ങാതെ കറക്റ്റായിട്ട് നമ്മുടെ നാടൻ സാധനങ്ങളൊക്കെ എവിടെ കിട്ടും എന്നുള്ളൊരു കൺഫ്യൂഷനിലും ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോറുണ്ട്, രാജാസ് എന്ന് പറഞ്ഞത്. പക്ഷേ അവിടെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ ഐറ്റംസാണ് കിട്ടുന്നത് കൂടുതലും, മസാലാസ് ആണെങ്കിലും അങ്ങനത്തെ അല്ല. പക്ഷേ എല്ലാം കിട്ടുന്നുണ്ട്, അരി എല്ലാ കാര്യങ്ങളും. പക്ഷേ എന്നാലും വെജിറ്റബിൾസ് എല്ലാത്തിനും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല വെജാണ്, ഫ്രോസൺ ഐറ്റംസ് ഒന്നുമില്ല, ലൈക്ക് നോൺ വെജ്, ഫിഷ് പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് കേരള ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അപ്പം അശ്വിൻ്റെ സിസ്റ്ററൊക്കെ പറഞ്ഞു കേരള ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്, അവർക്ക് ഓൺലൈനായിട്ട് നമ്മൾ അത് ഓൾ ഓവർ യു കെ അവർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അവരുടെ സൈറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെ ഞാൻ കേരള ടേസ്റ്റിൻ്റെ സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഇഷ്ടംപോലെ സാധനങ്ങൾ, ഇഷ്ടംപോലെ അതെല്ലാം, നമുക്കെല്ലാം ഒന്നും വേണ്ട എങ്കിലും ഞാൻ കുറേ ഫ്രോസൺ ഫിഷ്, അപ്പം തൊലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഴുവയില്ല, കുഴുവ പീര വേണം എന്ന് പറഞ്ഞിട്ട് ഒരാഗ്രഹം. പിന്നെ പ്രോൺസ് ആസ് യൂഷ്വൽ, പ്രോൺസ് പക്ഷേ വേറെ കടകളിൽ കിട്ടുന്നുണ്ട് എങ്കിലും, പിന്നെ അയല മീൻ, ഇതെല്ലാം നല്ല ഫ്രോസൺ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പ്ലസ് നമ്മുടെ പാൽപ്പായസം ഉണ്ടാക്കാനുള്ള, അമ്പലപ്പുഴ പാൽപ്പായസം പോലെ, അതല്ല അതുപോലെ ഉണ്ടാക്കാനായിട്ട് നുറുക്ക് ചെമ്പാ പച്ചരി, അത് ഇപ്രാവശ്യം ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് കിട്ടുമോ എന്ന് നോക്കാം. പിന്നെ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ അതിൽ ബനാന ചിപ്സ് അങ്ങനെ ഇല്ലാത്തൊന്നുമില്ല, കുറേ സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ അത് ഇന്നലെയാണ് ഓർഡർ കൊടുത്തത്, അപ്പോൾ ഇന്ന് ഡെലിവറി കിട്ടും എന്നാണ് പറഞ്ഞത്. ഇത് കൂടാണ്ട് ഞാൻ അപ്പോൾ ഫ്രോസൺ ഫിഷും ഇതെല്ലാം പറഞ്ഞു, കുറച്ച് പ്രൊവിഷൻസൊക്കെ. പിന്നെ അവരുടെ ഒണിയൻ ഭയങ്കര രസമാണ്, സ്മോൾ ഒണിയൻ പിക്കിളെന്നും പറഞ്ഞു. അതും എല്ലാം അശ്വിൻ്റെ ചേച്ചിയുടെ ഇൻഫർമേഷനാണ്, രേഷ്മയാണ് പറഞ്ഞത് എന്നോട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ കുറച്ച് പിക്കിൾസും എല്ലാം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്ന് വരും. അതുകൂടാതെ ഞാൻ വേറൊരു ഓൺലൈൻ സൈറ്റിൽ പോയിട്ട് കുറേ വെജിറ്റബിൾസ്, നമ്മുടെ നാടൻ പച്ച മാങ്ങ, തൊലിക്കൊഴുവയിൽ മാങ്ങയിട്ടും വയ്ക്കാം, കുടംപുളിയിട്ടും വയ്ക്കാം. അങ്ങനെ ആ കുടംപുളിയെല്ലാം ഞാനിപ്പോൾ കേരള ടേസ്റ്റിലാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം വരും, വരുമ്പോൾ രണ്ട് സമയത്തായിട്ടായിരിക്കും വരുന്നത്, ടു ടൈംസ്. അതെന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ അതിൻ്റെ ഡെലിവറി വരുമ്പോൾ അതെടുക്കാം, എന്നിട്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ള എടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഇന്നത്തെ ദിവസം അതിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുവാണ്, ഇതെല്ലാം എടുത്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അതിന് ചെറിയ സിമ്പിൾ ലഞ്ച് നമുക്കുണ്ട്. It's better than that, so I'll put it on there for you. What's that? Thanks very much. Thank you. അപ്പോൾ ഡെലിവറി കിട്ടിയ സാധനങ്ങളൊക്കെ ഞാനൊന്ന് നോക്കുകയാണെ. നമ്മുടെ പ്രൊവിഷൻസിൽ നാടൻ വാളംപുളി ഉണ്ടല്ലോ, നമ്മുടെ പുളി, പിന്നെന്താ പറയുക, നല്ല വെളിച്ചെണ്ണ, പിന്നെ നല്ല ബ്രോക്കൺ മട്ടയരി, അതായത് നുറുക്ക ചമ്പാ പച്ചരി എന്ന് പറഞ്ഞു, ഇതാണ് ഞാൻ പായസത്തിന് നല്ലതെന്ന് പറഞ്ഞത്, പാൽ പായസത്തിന്. പിന്നെ പലതരം ചിപ്സ്, നാട്ടിൽ കൊണ്ടുവന്ന ചിപ്സൊക്കെ തീർന്നു, ഇപ്പോൾ ഒന്ന് വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചത്, ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. കറുത്ത കടല, ഇവരുടെ കേരള ടേസ്റ്റിൻ്റെ സ്മോൾ ഉണി, അതായത് കൊച്ചുള്ളി കൊണ്ടുള്ള പിക്കിൾ വളരെ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി രേഷ്മയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതേ നോക്കി പുളിയിഞ്ചി അച്ചാർ, ഞാൻ ഓൺലൈൻ കണ്ട് വാങ്ങിയതാട്ടോ, ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കണമല്ലോ. ഇനി ഇവരുടെ സ്മോൾ ഉണിയനൊന്ന് പൊട്ടിച്ച് നോക്കാം അല്ലേ. അതിലും നല്ല പാക്കിംഗ് ഒന്ന് കട്ട് ചെയ്ത് അകത്തുനിന്ന് നമുക്ക് കുപ്പി എടുത്തിട്ട് തുറന്നു നോക്കാം. അച്ചാർ തുറന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ആഹാ, അടിപൊളി ടേസ്റ്റ്, കൊള്ളാം, നല്ല രസമുണ്ട്, ഒരു വ്യത്യാസം. ഞാൻ ഇതുവരെ ചെറിയ ഉള്ളി അച്ചാർ ഇങ്ങനെ വാങ്ങി കഴിച്ച് നോക്കിയിട്ടില്ല. ഇനി പിന്നെ ഞാൻ കുറേ ഫ്രോസൺ മീനൊക്കെ പറഞ്ഞിരുന്നല്ലോ, അത് നന്നായിട്ട് പാക്ക് ചെയ്ത തന്ന അയച്ചിരിക്കുന്നത്, അത് കൊള്ളാം. പക്ഷേ നല്ല എന്താ പറയുക, ഐസ് ബോക്സിനകത്ത് നല്ല കംപ്ലീറ്റ് ഐസ് ചിൽഡ് ആയിട്ടാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഫ്രോസൺ ഫിഷ്, നമ്മുടെ അയല. പിന്നെ നെത്തോലി, നെത്തോലി വലിയ നെത്തോലി കേട്ടോ, നമ്മുടെ നാട്ടിലൊക്കെ കോ നെത്തോലി എന്ന് പറയും, വലിയ നെത്തോലി, അത് രണ്ട് പാക്കറ്റ് ഞാൻ കുറച്ച് കൂടുതൽ ഓർഡർ ചെയ്തിരുന്നു. പിന്നെ നെയ്മീൻ്റെ വട്ടത്തിനുള്ള സ്ലൈസസ്, അത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം, ആവശ്യാനുസരണം ഉപയോഗിക്കാമല്ലോ. തേൻ നോക്കിയ വലിയ കൊഞ്ച്. അപ്പോൾ ഇതെല്ലാം ഇനി ഫ്രീസറിലേക്ക് പോകും. മീൻ പാക്ക് ചെയ്ത് വന്നിട്ടല്ലേ നല്ല ഐസ് ബോക്സിൽ, അതിനകത്ത് തേങ്ങ,
നീളത്തിന് അരിഞ്ഞ തേങ്ങയില്ലേ, നമ്മൾ തേങ്ങാക്കൊത്തെന്ന് പറയില്ലേ ബീഫിലൊക്കെ ഇടുന്ന, അതിൻ്റെ ഒരു പാക്കറ്റ് ഞാൻ വാങ്ങിയിരുന്നു. പിന്നെ ഫ്രഷ് കോക്കനട്ട് ഗ്രേറ്റഡ്, അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് വേണ്ടാത്ത സമയത്ത് ഫ്രഷ് ഗ്രേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കാമല്ലോ. പിന്നെ ഞാൻ മറ്റൊരു സ്ഥലത്തു നിന്ന് നമ്മുടെ നാടൻ വെജിറ്റബിൾസ് കുറച്ച് ഓർഡർ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ഡെലിവറിയും വന്നു കഴിഞ്ഞു. ഇത് നോക്കിയേ, അത് അതിനകത്ത് എന്തൊക്കെയുള്ള, ഓ നമ്മുടെ നാടൻ അമരയ്ക്ക, ചീനി അമരയ്ക്ക എന്ന് പറയും, ഇതൊക്കെ കണ്ട കാലം മറന്നു ഇവിടെ വന്നിട്ട്. പിന്നെ നമ്മുടെ മുരിങ്ങയ്ക്ക, നല്ല മുരിങ്ങയ്ക്ക, കോവയ്ക്ക, കത്തിരിക്ക, രണ്ട് ടൈപ്പ് ഉണ്ട്. ഇതിൽ വലിയ നീളം ഉള്ളതുകൊണ്ട് പിന്നെ അത്ര നീളം ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അതേ പച്ചമാങ്ങ, പച്ചമാങ്ങ കണ്ടിട്ട് കൊതിയാകണം. ഇതുപോലെയുള്ള നാടൻ മത്തനൊക്കെ ഇവിടെ ഹാലോവിൻ്റെ സമയത്തൊക്കെ ധാരാളം കിട്ടുമായിരുന്നു, പക്ഷെ ഇപ്പോൾ കിട്ടുന്നില്ല, ഇപ്പോൾ കുറവാണ്. ഇന്ത്യൻ സ്റ്റോഴ്സിൽ നിന്ന് തന്നെ വാങ്ങണം. പച്ചമുളക്, നല്ല പച്ചമുളകുണ്ട്. വെണ്ടയ്ക്ക, പിന്നെ ഏറ്റവും പ്രധാനം എനിക്ക് പച്ച ഏത്തയ്ക്ക വേണമായിരുന്നു, അപ്പോൾ പച്ച ഏത്തയ്ക്കയും വാങ്ങിയിട്ടുണ്ട്. പിന്നെ കുറച്ച് നല്ല ഫ്രഷ് കറിവേപ്പില, മല്ലിയില, ചേമ്പ്, ഇതെല്ലാം ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ പോകുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാനുണ്ട്. അതാണ് കുറേ വെജിറ്റബിൾസും പ്രൊവിഷനും എല്ലാം, മീനും ഒക്കെ ഞാൻ കുറേ കൂടുതലായിട്ട് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ സാധനങ്ങളുടെ ഡെലിവറി എല്ലാം കിട്ടിക്കഴിഞ്ഞു. എല്ലാം ഞാൻ ഫ്രിഡ്ജിലെല്ലാം മാറ്റി വെച്ചു എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇനി ഒരു മാസ് കുക്കിംഗാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലൊക്കെ. അതായത് സ്റ്റോറേജാണ് പർവ്വതിക്ക് വേണ്ടിയിട്ടെല്ലാം. ഞാൻ കുറേ നോൺ വെജ്, അതായത് മീൻ, ഫിഷ് പർവ്വതി മാത്രമേ കഴിക്കുള്ളൂ ഇവിടെ, പിന്നെ മോനും കഴിക്കും. അപ്പോൾ കുറേ നാടൻ ഫിഷിൻ്റെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഒന്ന് ഫ്രീസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ കുറേ നാടൻ പച്ചക്കറികളൊക്കെ മേടിച്ചല്ലോ, പച്ചമാങ്ങ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് നമ്മുടെ കേരള ടെസ്റ്റിൻ്റെ കുറേ പ്രൊവിഷൻസ് വാങ്ങിച്ചപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ സാധാരണ ബനാന ചിപ്സൊക്കെ കിട്ടി, നാട്ടിൽ കിട്ടുന്ന പോലത്തെ കാര്യങ്ങൾ. പിന്നെ എന്നെ എന്താ പറയുക, പായസത്തിന് വേണ്ടിയിട്ടുള്ള അരി കിട്ടി. അപ്പോൾ പാൽ പായസം കുടിക്കണം എന്നുള്ള ആഗ്രഹം പാർവതിയുടെ അവരുടെ എല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റും. അശ്വിന് ഇഷ്ടമാണ് ഒരു പാൽ പായസവും. പിന്നെ മോൻ എനിക്ക് അത് ആ പായസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ആ അരി തന്നെ കിട്ടിയാലേ ശരിയാവുള്ളൂ, ചമ്പാ പച്ചരി, അത് നുറുക്ക് ചെറിയ പീസസായിട്ട് മുറിച്ചത്. അപ്പോൾ അത് ഇവരുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടി ചേർത്തിട്ടാണ് ഇനി കലാ പരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നമ്മുടെ ലഞ്ച് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നില്ലേ കോണിൻ്റെ ഒരു ഐറ്റം കാണിച്ചു തരാമെന്ന്. അപ്പോൾ കോൺ വെച്ചിട്ട്, അതായത് ഇറച്ചിക്കൊക്കെ പകരമായിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ടാണ് കോൺ. അത് ഇവിടെ വളരെ പോപ്പുലറാണ്, പ്രത്യേകിച്ച് അശ്വിൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കോൺ വെച്ചിട്ടുള്ള പല പല ഐറ്റംസ് ഉണ്ട്. ഇന്ന് ഞാൻ ഒരു ചിക്കൻ കറി പോലെ കോൺ കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കോൺ എങ്ങനെ ഇരിക്കുന്നതെന്ന്, അതെങ്ങനെയാണ്. പിന്നെ അത് എന്താ പറയുക, കോണൊരു ഒരു 10 മിനിറ്റോളം അടുപ്പിൽ മസാലയുടെ കൂടെ കിടന്ന് വെന്തായാലും അത് വെന്ത് കിട്ടും. പക്ഷേ ഇവിടെ ഇപ്പോൾ പാർവതി പറഞ്ഞൊരു ടിപ്പാണ്. പാർവതി പറയുന്നത് വെച്ചാൽ, പാർവതി ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലുമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാര്യം ഇത് ആദ്യം മൈക്രോയിൽ ഒരു 7 മിനിറ്റ്സ് ഒന്ന്, 7 to 10 മിനിറ്റ്സ് ഒന്ന് വേവിക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കറിയിലേക്ക് കഴിയുന്നത്. മോളുടെ അഭിപ്രായത്തിൽ കറിയുടെ മസാലയൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആദ്യം ഒന്ന് കുക്ക് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചിട്ട് പിന്നെ നമ്മൾ കറിയിലേക്ക് ഇട്ടാലും മതി, അല്ല ഡയറക്റ്റ് കറിയിലേക്ക് ഇട്ടാലും മതി. ഒരു 10-15 മിനിറ്റ് സമയം അതൊന്ന് നന്നായിട്ട് വേവിക്കണം, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ അതാണ് ഒരു പ്രധാന കാര്യം. പിന്നെ ഒരു അടിപൊളി രസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ടൊമാറ്റോ രസം. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ടിൻ ടൊമാറ്റോസ് ചോപ്പറ്റൊക്കെ എളുപ്പത്തിട്ടുണ്ടല്ലോ, കട്ട് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വെച്ചു ടൊമാറ്റോ രസം ഉണ്ടാക്കാം. നമ്മുടെ കോൺ മസാല കറി, ചിക്കൻ കറി പോലെ ഒരു കറി ഉണ്ടാക്കാം. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ കിട്ടുന്ന പച്ചക്കറികൾ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ഞാൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഒരു ഓലൻ ഉണ്ടാക്കാൻ വെച്ചു. ഓലന് വേണ്ടിയിട്ട് ഇവിടെ കോർഷറ്റും പിന്നെ അതുപോലെ ബട്ടർനട്ട് സ്ക്വാഷും വെച്ചിട്ട്, ഇത് രണ്ടും ഞാൻ കാണിച്ചു തരാം. അതെല്ലാം വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പോൾ 3 കറികളായാലും ധാരാളം. അപ്പോൾ എന്തായാലും തുടങ്ങിയാലോ അല്ലേ, തുടങ്ങും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം. അപ്പോൾ ഇന്ന് ഞാൻ കോൺ വെച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് ഉണ്ടാക്കുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞിരുന്നല്ലോ കോൺ വെച്ചൊരു കാര്യം ഞാൻ കാണിച്ചു തരാമെന്ന്. ഇതാണ് കോൺ പാക്കറ്റ്. ഇത് ഏത് നോക്കി ഇങ്ങനെ ഇരിക്കും. ഇത് തുറന്ന് ഞാൻ പാത്രത്തിലേക്ക് ഇട്ട് കാണിച്ചു തരാം. ഇതിങ്ങനെ ഫ്രോസൺ ആയിട്ടാണ് വരുന്നത്. നമ്മൾ സൂക്ഷിക്കുന്നതും ഫ്രീസറിൽ തന്നെയാണ്. അപ്പോൾ ഫ്രോസൺ ഇതായിട്ട് വരും. ഇത് നോക്കിയേ, ഇപ്പോൾ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ക്ലിംഗ് ഫിലിം കൊണ്ട് ഒന്ന് കവർ ചെയ്യാം പാത്രം. ഇതൊരു കത്തി കൊണ്ട് നടുക്കൊരു ചെറിയൊരു ഹോൾ ഉണ്ടാക്കാം, ഇങ്ങനെ കീറി വയ്ക്കാം ഒരു കട്ട് പോലെ. ഇതെന്താ വെച്ചാൽ ആവി ഒന്ന് പോകാനാണ് നമ്മൾ മൈക്രോവേവിലേക്ക് വയ്ക്കുമ്പോൾ. അപ്പോൾ ഇനി ഇത് നമ്മളൊരു 8 to 10 മിനിറ്റ്സ് മൈക്രോ ചെയ്യണം, മൈക്രോവേവിലേക്ക് മാറ്റാം. മൈക്രോവേവ് ഇല്ലാത്തവരാണെങ്കിൽ ഒരു ടു കപ്പ്സ് ഓഫ് വെള്ളം ഒഴിക്കുക. 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒരു ഇടത്തരം ചെറിയ തീയിലിട്ട് ഒന്ന് വേവിച്ചിട്ട് എടുത്താൽ മതി. ഇതേ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് മൈക്രോവേവിൽ നിന്ന് ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേ, തുറന്ന് കാണാമല്ലോ അല്ലേ, നല്ല സോഫ്റ്റ് ആൻഡ് ടെൻഡറായി കഴിഞ്ഞു നമ്മുടെ കോൺ. ഇത് ശരിക്കും പറഞ്ഞാൽ ചിക്കൻ പോലെ ഇരിക്കും കേട്ടോ, ചിക്കൻ ബോൺലെസ് എങ്ങനെയിരിക്കും അതുപോലെ, അതേ ടേസ്റ്റാണ്.
ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ മുതൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചിക്കൻ നല്ലൊരു ചിക്കൻ മസാല പോലെയാണ് കോണിന് ചെയ്യാൻ പോകുന്നത്. ഇത് എണ്ണ ചൂടായി തുടങ്ങി. 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, ഇനി നമുക്ക് 2 സവാള അരിഞ്ഞതും കൂടി ചേർക്കാം, 1/2 സ്ലൈസസ്. ഒന്ന് വഴറ്റി കൊടുക്കാം. എന്തായാലും നല്ല ഫ്രഷ് കറിവേപ്പില എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ടല്ലോ, അതുകൊണ്ട് അത് തന്നെ ചേർക്കാം. അതുകൂടി ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് വഴറ്റാം. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയി തുടങ്ങി, ചെറിയൊരു പിങ്ക് കളറായി കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി അരച്ചതും പിന്നെ ഇഞ്ചി അരച്ചതും 1/4 ടേബിൾ സ്പൂൺ വെച്ച് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് റെഡിയായി വരട്ടെ. ഇപ്പോൾ നോക്കി സവാളയുടെ കളറൊക്കെ ചെറുതായി മാറി തുടങ്ങുന്നു. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതും അത് വഴണ്ടിട്ടുണ്ട്, അതെന്തായാലും എൻ്റെ അതോടൊപ്പം വഴണ്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾക്ക് പൊടികൾ ചേർത്ത് തുടങ്ങാം. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇതിപ്പോൾ കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ എല്ലാം കൂടി ചേർത്ത് നല്ല പച്ച ചുവയൊക്കെ ഒന്ന് മാറി വരട്ടെ, നല്ല മൂത്ത് വരട്ടെ, മൂക്കുന്നൊരു മണമൊക്കെ വരും. ഇനി ലാസ്റ്റ് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നു. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം, അത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഞാൻ 2 ടൊമാറ്റോ സ്ക്വയർ പീസസ് ആയിട്ട് ചതുര കഷ്ണങ്ങളെ അരിഞ്ഞതും കൂടി ചേർക്കാൻ പോവാണ്. ഒന്ന് വഴറ്റി കൊടുക്കാം. എല്ലാം കൂടി 2 മുതൽ 3 മിനിറ്റ് വരെ വഴറ്റും. ഇനി ഒരു അല്പം വെള്ളം, 1 കപ്പ് വെള്ളം ആദ്യം ഒഴിക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഞാൻ ദേ ആ വേവിച്ച് വെച്ച കോണും കൂടി ചേർക്കുന്നു. അപ്പോൾ സ്ട്രെയിറ്റ് ഫ്രീസറിൽ നിന്നെടുത്ത് അങ്ങനെ ഫ്രോസൺ ആയിരിക്കുന്ന കോൺ ചേർക്കുന്നതിനെക്കാട്ടിൽ ഇതുപോലെ വേവിച്ച് കോൺ ചേർക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇങ്ങനെ ചെയ്താൽ ഈ മസാലയൊക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഉള്ളിലേക്ക് പിടിക്കും. ഇനി വീണ്ടും 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് നല്ലത് ഓരോ പ്രാവശ്യവും. ഇനിയും വഴറ്റി കൊടുക്കാം. ഇനി വീണ്ടും നമ്മൾ 1 കപ്പ് വെള്ളം കൂടി ഒഴിക്കുക. അപ്പോൾ എല്ലാം കൂടി 3 കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനി പാത്രം ഒന്ന് അടച്ചിട്ട് 1-5 മിനിറ്റ് ഒന്ന് വേവിക്കും. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. ദേ നോക്കിയേ, ഒരു ചിക്കൻ മസാല പോലെ തോന്നില്ലേ, നല്ല ഒരു എന്താ പറയുക, കുഴമ്പ് പോലെ. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. 1-5 മിനിറ്റും കൂടി നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ആഹാ, നല്ല മസാലയിൽ പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നമ്മുടെ കോൺ പാകമായി കഴിഞ്ഞത്. ചിക്കൻ അല്ലാതെ ആരും പറയും, ചെറിയ പീസസായി മുറിച്ച ചിക്കൻ പോലെയുണ്ട്. ഇനി ഫൈനലായിട്ട് നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുന്നു. അപ്പോൾ തേങ്ങാപ്പാൽ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഗ്രേവി വേണമെങ്കിൽ ചേർക്കാം, തേങ്ങാപ്പാൽ ഇല്ലാതെയും ചെയ്യാം. ഇതുപോലെ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മസാല ഉണ്ടാക്കിയാൽ മതി. ഇനി 1.5 കപ്പോളം നല്ല അത്യാവശ്യം കുറുകിയ തേങ്ങാപ്പാൽ ഒഴിക്കാം, ഒരുപാട് കട്ടിയല്ല. ഇനി ഉപ്പൊന്ന് നോക്കട്ടെ. വെരി ടേസ്റ്റി. പാകത്തിനുപ്പ്. ഇനി ലാസ്റ്റ് ഇഷ്ടംപോലെ മല്ലിയില ഉണ്ട്, അപ്പോൾ ഫ്രഷ് മല്ലിയില കുറച്ചൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു ഫൈനൽ ഉപ്പ് നോക്കലും കൂടി ആകാല്ലേ. ആഹാ, എല്ലാം ഓക്കെ, അടിപൊളി. ഇനി അടുത്തത് ഞാനൊരു ഓലൻ ഉണ്ടാക്കാൻ പോകണം, നമുക്ക് ഇവിടെ കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ചിട്ട്. അതായത് ഇതാണ് ബട്ടർനട്ട് സ്ക്വാഷ് ചങ്ക്സ്, സ്ക്വയറായിട്ടുള്ള ഇങ്ങനെ വലിയ ചതുര കഷ്ണങ്ങളായിട്ട് വാങ്ങാൻ കിട്ടും. നമ്മുടെ മത്തങ്ങയ്ക്ക് പകരം വയ്ക്കാം. പിന്നെ ഉള്ളത് ഈ പച്ച നിറത്തിൽ കാണുന്നില്ലേ, ഇതാണ് കോർഷറ്റ്. ഇത് നമ്മുടെ കുമ്പളങ്ങയ്ക്കൊക്കെ പകരം വയ്ക്കാം. ഇതൊരു നല്ല വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു വെജിറ്റബിളാണ്, എനിക്കത് വലിയ ഇഷ്ടമാണ്. 1 വലുതും 1 മീഡിയം സൈസും എടുക്കുന്നു. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ആ തൊലിയോടുകൂടി തന്നെ നമുക്കിങ്ങനെ സ്ലൈസസായിട്ട് മുറിക്കാം. ഒത്തിരി കട്ടി കുറച്ച് ചെയ്യണം എന്നില്ല, ഞാൻ ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ മതി. ഇത് പല ഐറ്റംസ് ഉണ്ടാക്കാനും ഉപയോഗിക്കാൻ പറ്റും. ബേക്ക്ഡ് കാര്യങ്ങൾക്കെല്ലാം കോർഷറ്റ് ഉപയോഗിക്കാറുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോർഷറ്റ് മാറ്റാം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് വേവിക്കാം. ഇതേ നമ്മുടെ കോർഷറ്റെല്ലാം ഒന്ന് വാടിത്തുടങ്ങി. ഇനി ഇതിലേക്ക് ബട്ടർനട്ട് സ്ക്വാഷിൻ്റെ സ്ക്വയർ ചങ്ക്സ് ചതുര കഷ്ണങ്ങൾ അതും കൂടി ചേർക്കുന്നത്. എന്ത് എളുപ്പമല്ലേ, ഒന്നും നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല, സ്ട്രെയിറ്റ് കവറിൽ നിന്ന് എടുത്തിട്ടാൽ മതി. ഈ പാത്രം ഒന്ന് അടച്ചിട്ട് 1-10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇതേ നോക്കിയേ, ഇപ്പോൾ 2 തരം വെജിറ്റബിൾസും ഏതാണ്ട് 1/4 ഭാഗം വെന്ത് കഴിഞ്ഞു. കുറച്ച് വെള്ളവും ബാക്കിയുണ്ട്. ഇനി 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം.
ഇച്ചിരി ഉപ്പ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വീണ്ടും ഒന്ന് അടച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ്, 3 മുതൽ 5 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് വേകട്ടെ. നോക്കി, നല്ല പ്രോപ്പറായിട്ട് കുക്കായി കഴിഞ്ഞ്, എല്ലാം പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഏതാണ്ട് ഒരു 3/4 കപ്പോളം തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുകയാണ്, ഒരു 2/2 പാലെന്ന് പറയാം. ഇപ്പം നോക്കി, നന്നായി തിള വന്നു കഴിഞ്ഞു. ഇനി ഞാൻ വേവിച്ച പെരുമ്പയറാണ് നമ്മൾ നാട്ടിലിടുന്നത്. അപ്പോൾ ഇവിടെ അതേ കുക്ഡ് ബ്ലാക്ക് ഐഡ് ബീൻസ് ടിന്നിൽ കിട്ടും. ഇൻ വാട്ടറാണ്, ഇത് വേറൊന്നും പേടിക്കാനില്ല. നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രമേ, അതിനകത്തുള്ള വെള്ളം കളഞ്ഞിട്ട് കഴുകി കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ടിൻഡ് പയറും കൂടി ചേർത്ത് കഴിഞ്ഞു. ഇനി വീണ്ടും കുറച്ച് തേങ്ങാപ്പാൽ, 1/2 കപ്പോളം അത്യാവശ്യം കുറുകിയ പാൽ ഒഴിക്കും. ചെറിയ തീയിലേക്ക് മാറ്റാം. ചെറുതായി തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ലാവിഷായിട്ട് കറിവേപ്പില ഇടാൻ പോവാണ്. ഇനി ഒരു 1½-2 ടീസ്പൂണോളം നല്ല വെളിച്ചെണ്ണയും കൂടി ഒഴിക്കാം. ഒന്നുകൂടി ഉപ്പ് നോക്കിയാലോ. എല്ലാം ഓക്കെ, റെഡി. ഓക്കെ, അപ്പോൾ തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് പാത്രം ഒന്ന് അടച്ച് വെക്കാം. എൻ്റെ ലാസ്റ്റ് ഐറ്റത്തിലേക്ക് പോകുന്നു, ദാറ്റ് ഇസ് ടൊമാറ്റോ രസം. ഇതെല്ലാം കൂടി ഒരു 1/2 മണിക്കൂറിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ. ഏതാണ്ട് ഒരു 8 വെളുത്തുള്ളിയും ഒരു 8 ചെറിയ ഉള്ളിയും രണ്ടും കൂടി ചേർത്തിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇടികല്ല് ഉപയോഗിച്ചിട്ടാണ് ചതച്ചെടുക്കുന്നത്. ഇനി ഇതിൽ ടൊമാറ്റോ രസത്തിന് ഞാൻ ഉപയോഗിക്കുന്ന ടിന്നിൽ കിട്ടുന്ന ചോപ്ഡ് ടൊമാറ്റോസാണ്. ഇതിൻ്റെ ഒരു പകുതി ടിന്നെ ഉപയോഗിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ആദ്യം നമുക്ക് താളിക്കൽസ് നടത്താം. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, നല്ല ഫ്രഷ് കറിവേപ്പില ആയിക്കോട്ടെ. ഇനി ഇതിലേക്ക് ചതച്ച ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ കളറൊന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി, വീണ്ടും വഴറ്റി കൊടുക്കാം. നല്ല മണം, ആഹാ. ഇനി ഞാൻ ചോപ്ഡ് ടൊമാറ്റോയുടെ ടിന്നിൽ നിന്നും 1/2 ടിന്ന് ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ഇത് നോക്കിയാൽ നല്ല കളറല്ലേ. അപ്പോൾ നല്ല ഗുഡ് ക്വാളിറ്റിയിലുള്ള ടൊമാറ്റോസാണ് ഇതിലൊക്കെ വരുന്നത്, ആണ് കളറൊക്കെ ഉണ്ടാകുന്നത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പാകത്തിന് ഉപ്പ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നു, 1/4 ടീസ്പൂൺ മുളക് പൊടി. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് ഇച്ചിരി കൂടുതൽ ചേർത്താൽ മതി. 1/2 ടീസ്പൂൺ എന്നുള്ളത് 1/2 ടീസ്പൂൺ വരെയാണ്. ഫൈനലി ഇതേ കുറേ മല്ലിയിലിടുന്നു. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കംപ്ലീറ്റ് വഴറ്റലും കൂടി ഒരു 5 മുതൽ 7 മിനിറ്റ് സമയം ധാരാളം മതിയാകും. ഇനി 2 കപ്പ് വെള്ളം. കുറച്ചുപ്പും കൂടി ചേർക്കാം, വേണ്ടി വരും. ഇനി 1 പച്ചമുളക് 2 ഇട്ട പിളർന്നതും കൂടി ചേർക്കാം. ഇനി 5 മിനിറ്റ് തിളയ്ക്കട്ടെ, നന്നായി തിളയ്ക്കട്ടെ. ഇപ്പോൾ 5 മിനിറ്റ് സമയം കഴിഞ്ഞു, നല്ലതായിട്ട് തിളച്ചുകൊണ്ടേയിരിക്കുന്നു. കുറച്ചുകൂടി മല്ലിയില ഇട്ടാലോ, എൻ്റെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് ഇനിയും ഇതാ ഇടുകയാണ്. ഓക്കെ, നമ്മുടെ രസം റെഡി. അപ്പോൾ നമ്മുടെ ലഞ്ചിന് വേണ്ട കാര്യങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി വിളമ്പാം. ഇന്നിവിടെ വൈറ്റ് റൈസിലാണ് ചോറുണ്ടാക്കിയിരിക്കുന്നത്. നല്ല വെള്ള തൂ വെള്ള ചോറിൽ രസമൊക്കെ ഒഴിച്ച് കഴിച്ചാൽ എങ്ങനെയുണ്ടാവും എന്നറിയാം. സൈഡിലായിട്ട് നമ്മുടെ കോൺ മസാല കറി വയ്ക്കാം. ടേസ്റ്റി ടേസ്റ്റി. അതിൻ്റെ സൈഡിലായിട്ട് നല്ല ടേസ്റ്റി ഓല. ഇനി കുറച്ച് ചൂട് ചൂട് ടൊമാറ്റോ രസം ഒന്ന് ഒഴിച്ച് കൊടുക്കാം ചോറിലേക്ക്. ചോറിനും നല്ല ചൂടുണ്ട് കേട്ടോ. ആഹാ, ഇനി എന്താ വേണ്ടത്? എല്ലാം മതിയല്ലോ അല്ലേ? അടിപൊളി ലഞ്ചാണ്. എല്ലാം കൂടി ചേർത്തൊന്ന് കഴിച്ച് നോക്കൂ, സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയായിരിക്കും. അങ്ങനെ സിമ്പിൾ ലഞ്ച് കണ്ടല്ലോ എങ്ങനെയാണെന്ന്. ഓ, രസമൊക്കെ എന്താ ടേസ്റ്റ് എന്നറിയാം. കഴിച്ച് ഉടങ്ങാൻ പോവാണ്. ഓക്കെ, ടേസ്റ്റിംഗ് ആൻഡ് കഴിക്കൽസ്.
സത്യം പറഞ്ഞാൽ ഈ കോണുണ്ടല്ലോ ബോ എന്താ പറയുക ബോൺലെസ് ചിക്കൻ പീസസ് പോലെയാണ്. ഒത്തിരി ടേസ്റ്റാണ്. ചിക്കൻ വെജിറ്റബിളുകൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ആലോചിക്കേണ്ടത് ഇതിന് വെജിറ്റബിളിനൊക്കെ ഇങ്ങനെ ഇത്രയും ഒരു നോൺ വെജിൻ്റെ ടേസ്റ്റോട് കൂടി വരുന്നതാണ്. സോയ അല്ല കേട്ടോ, സോയ അല്ല, ദിസ് ഈസ് ഡിഫറെൻറ്റ്. രസം എല്ലാം സൂപ്പർ കോമ്പിനേഷൻ. രസത്തിന് കൂടുതൽ പുളിയൊന്നുമില്ല, കറക്റ്റാണ്. ഒരു അര ടിന്ന് ടൊമാറ്റോ ചേർത്തിട്ടുള്ളൂ, ചോട്ട. നിങ്ങൾ ടൊമാറ്റോ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു നാല് ടൊമാറ്റോ വരെ യൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ ടേസ്റ്റി ടേസ്റ്റി ലഞ്ച് കഴിക്കാൻ പോകും, കഴിച്ച് തീർക്കാൻ പോകും. പിന്നെ ഇപ്രാവശ്യം ഏത് അച്ചാർ വേണമെങ്കിലും എടുക്കാം, സ്മോൾ ഒണിയൻ അച്ചാർ വേണമെങ്കിലും ഇതിനോടൊപ്പം ചേർക്കാം. പപ്പടം കാച്ചില്ല, എല്ലാ ദിവസവും പപ്പടം വേണ്ടല്ലോ അല്ലേ, ഇടയ്ക്കിടയ്ക്ക് പപ്പടം കാച്ചാറുണ്ട്. ഓക്കെ, അപ്പോൾ സന്തോഷം, ഞാനിതെല്ലാം കഴിച്ച് തീർക്കാൻ പോകും. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത് ഉണ്ടാക്കി നോക്കുക ഈ മെത്തേഡിൽ. ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ കുമ്പളങ്ങയും മത്തങ്ങയും അങ്ങനത്തെ ഒരു ഓലൻ ഉണ്ടാക്കാം, പക്ഷേ ഇവിടെ നമുക്ക് കുറച്ചിട്ട് വെച്ച് സുഖമായിട്ട് ഉണ്ടാക്കാം. ബട്ടർനട്ട് സ്കോഷും വെച്ചിട്ട് നല്ല ഒന്നാം തരം എന്താ പറയുക നമ്മുടെ ഓലനാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ കോൺ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് ഉണ്ടാക്കണം, ഭയങ്കര നല്ലതാണ്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ രസം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടൊമാറ്റോ രസം, അല്ലാതെ ഇതിന് മുന്നേ ഞാൻ മാഞ്ചസ്റ്റർ സീരീസിൽ ഒരു രസമൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അത് ഇതല്ല, വ്യത്യാസമുണ്ട്. നമ്മുടെ എല്ലൻ ബ്ലോക്സിൽ വേറെയും രസത്തിൻ്റെ റെസിപ്പീസൊക്കെ ഉണ്ട്, അപ്പോൾ കണ്ടു നോക്കുക. നാരങ്ങ രസമൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എല്ലൻ ബ്ലോക്സിൽ പോയിട്ട് ലക്ഷ്മി നായർ ബ്ലോഗ്സ് രസം എന്നടിച്ചാൽ നമ്മളുടെ രസത്തിൻ്റെ എല്ലാ റെസിപ്പീസും വരും. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇനിയും കൂടുതൽ വിശേഷങ്ങൾ, ഒരുപാട് ദിവസമൊന്നും ഇല്ല ഇനി ഇവിടെ, പറ്റുന്ന പോലെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, അത് കഴിഞ്ഞ് നാട്ടിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ ബ്ലോഗ്സ്.